ഇന്ന് നാലപ്പാട്ട് നാരായണമേനോൻ്റെ 133-ാമത്തെ ജന്മദിനം. ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ ജേതാവായ ആദ്യത്തെ മഹാകവി ജി ശങ്കരക്കുറുപ്പ് നാരായണമേനോൻ മരിച്ച സമയത്ത് എഴുതുണ്ടായി. രണ്ട് തരം കവികളാണുള്ളത്. ഒന്ന്, ജനങ്ങളെ അന്വേഷിച്ച് പോകുന്ന കവി. രണ്ട്, ജനങ്ങൾ തേടി കണ്ടുപിടിക്കേണ്ട കവി. ഇതിൽ നാലപ്പാട്ട് നാരായണമേനോൻ രണ്ടാമത്തെ വകുപ്പിൽ പെടുന്ന കവിയാണ് എന്ന് ശങ്കരക്കുറുപ്പ് എഴുതുണ്ടായി. അത്തരം ജനങ്ങൾ, അതായത് കവിയെ തേടി കണ്ടുപിടിക്കുന്ന ജനങ്ങൾ കുറവാണ്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഭാസ്കരരായ മഖി എഴുതിയ ഒരു വാക്കുണ്ട്, ആ വാക്കിനോട് ഏതാണ്ട് സമാനമാണ് ശങ്കരക്കുറുപ്പിൻ്റെ ഈ ഈ കവികളെ കുറിച്ചുള്ള നിർവചനം. എന്താച്ച 1000 കഴുതകൾ എൻ്റെ ഗ്രന്ഥം വായിച്ചിട്ട് എന്നെ പ്രശംസിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒറ്റൊരു ബുദ്ധിമാൻ എൻ്റെ ഗ്രന്ഥം നന്നായിട്ട് വായിച്ചു എന്നറിയുന്നതാണ് എന്ന് ഭാസ്കരരായ മഖി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒന്നാണ് പി ശങ്കരക്കുറുപ്പ് പറഞ്ഞത്. ജനങ്ങൾ തേടി കണ്ടുപിടിക്കേണ്ട കവി. അങ്ങനെ തേടി കണ്ടുപിടിച്ചാൽ കവിയും കൃതാർത്ഥനായി, ആ തേടി കണ്ടുപിടിച്ചവർക്കും ഉപകാരമുണ്ടായി. അങ്ങനെയുള്ള കവി, അങ്ങനത്തെ കവിയാണ് നാലപ്പാട്ട് എന്നാണ് ശങ്കരക്കുറുപ്പ് പറഞ്ഞത്. അപ്പോൾ ജനിച്ചിട്ട് 133-ാമത്തെ വർഷമായി. എന്നിട്ടും ഇപ്പോഴും നാലപ്പാട്ട് ബുദ്ധിമാന്മാരുടെ ഇടയിൽ പ്രസിദ്ധനാണ്. സാമാന്യ ജനങ്ങൾക്കിടയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രസിദ്ധി ഉണ്ടോ എന്ന് ചില ഉണ്ടായിരിക്കണം. കാരണം ടോപ്പിലെത്തുന്ന സമയത്ത് ഈ സാധാരണക്കാരും ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വായിച്ചു പോയി അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമില്ലെങ്കിലും പേര് കേട്ടിട്ടുണ്ടാവും. ഈ വർഷം പോലും, ഞാൻ ഉദാഹരണം പറയുന്നത് ഈ വർഷം 2020 പോലും ഒരു പ്രസിദ്ധ വ്യക്തി ഉത്തരേന്ത്യയിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, എനിക്ക് നാലപ്പാട്ടിൻ്റെ പൗരസ്ത്യ ദീപത്തെക്കുറിച്ച് കുറച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഇദ്ദേഹം പ്രസിദ്ധൻ തന്നെയാണ് എന്നാണ്. ഇത് ജനിച്ച് 133 വർഷം കഴിഞ്ഞിട്ടും ആ വ്യക്തിത്വത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന പണ്ഡിതന്മാർ, മഹാന്മാർ ഇന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അഴീക്കോട് മാഷ് ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു ഉദ്ധരിച്ചിട്ട് പറയേണ്ടായി, നാലപ്പാട്ട് എന്നുള്ള വാക്കിനർത്ഥം നാല് വശത്തും കെട്ടിടവും നടുവിലൊരു നടുമുറ്റവുമുള്ള വലിയ ഒരു ഭവനം, നാലുകെട്ട് എന്നാണ് അർത്ഥം. അദ്ദേഹം കൂടുതൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ നാല് വശങ്ങളിലെ, നാലുകെട്ടിൻ്റെ നാല് വശങ്ങളിലായിട്ട് ഉള്ള നാലപ്പാടിൻ്റെ നാല് മുഖങ്ങളെ പറ്റി കവിത, കവനം, അതുപോലെ ആശ്രജ്ഞാനം മുതലായ കാര്യങ്ങൾ, ഗതി സാമ്രാജ്യം, പിന്നെ സോഷ്യൽ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിനെ ഒന്ന് ഒരു ഭവനം എന്നുള്ളത് നമ്മുടെ വാസ്തുവിലെ ഒരു വീടും ഒരു ക്ഷേത്രവും ഏകദേശം ഒരു വലിയ ആ നടുമുറ്റത്തിൻ്റെ സ്ഥാനത്ത് ക്ഷേത്രത്തിൽ ഗർഭഗൃഹമാണ് ഉണ്ടാവുക. ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗർഭഗൃഹം നിൽക്കുന്ന സ്ഥലമാണ് നടുമുറ്റം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ നാല് വശത്തുള്ള കെട്ടിടങ്ങൾ, അതായത് നാല് വശത്ത് ഗോപുരങ്ങൾ, നടുവിൽ ക്ഷേത്രമുള്ള 5 പ്രാസാദങ്ങളുള്ള ഒരു ക്ഷേത്രം. ഇതിൽ ആലോചിച്ച് നോക്കൂ, നടുവിലെ ഗർഭഗൃഹത്തിൻ്റെ ഭാഗത്താണ് ആശ്രജ്ഞാനം നിൽക്കുന്നത്. 4 ഗോപുരങ്ങളായിട്ട്, ഗ്രന്ഥഗോപുരങ്ങൾ എന്ന് നമുക്കവയെ വിളിക്കാം. ഒന്ന് കണ്ണുനീർത്തുള്ളി, ചക്രവാളം, പാവങ്ങൾ, രതി സാമ്രാജ്യം. അപ്പോൾ ആശ്രജ്ഞാനവും ചേർത്ത് ഈ 4 ഗോപുരവും ചേർത്ത് 5 പ്രാസാദം. ഇതാ ഈ 5 ഗ്രന്ഥവും അദ്ദേഹം നല്ല പൂർണ്ണ വളർച്ച എത്തി 30 വയസ്സിന് ശേഷം എഴുതിയിട്ടുള്ളവയാണ്. 1924 കണ്ണുനീർത്തുള്ളി വരുന്നത്, 25 പാവങ്ങൾ വന്നു, പിന്നെ അത് കഴിഞ്ഞ് 33-ാവുമ്പോഴേക്കും ചക്രവാളം വന്നു, 37 രതി സാമ്രാജ്യം വന്നു, അവസാനം ശുദ്ധസ്വർണത്തിൻ്റെ താഴിക കൊടുവായിട്ട് ഉഗ്രനായിട്ടുള്ളൊരു സാധനം ആശ്രജ്ഞാനവും വന്നു. ഇങ്ങനെ ഈ 5 പ്രാസാദങ്ങളും പൂർണ്ണ വളർച്ച എത്തിയ കവിയുടെ നിർമ്മിതികളാണ്. ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ വ്യൂസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണുനീർത്തുള്ളി ആദ്യത്തെ വിലാപകാവ്യാണ്. അങ്ങനെ ഒരു ശൈലി, എൽ ജി എന്നുള്ളൊരു ശൈലി ഉണ്ടാക്കുക എന്നുള്ളത്, അതും
അതുവരെ സുലോചനയും പൗരസ്ത്യദീപവും പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിരുന്ന വ്യക്തി, സുലോചനയിലും പൗരസ്ത്യദീപത്തിലും ഒക്കെ കൂടുതൽ സംസ്കൃത പദങ്ങളാണ്. കലാദിമൂലം കമലാസ്ത്ര നൈപുണി വിലാസം ഈശ്വാന മനോവിനോദനം കുലാചലാദീശ സുതാവലോകനം ഫലായുധാനന്ദ മിനിക്കു നൽകണം. പക്ഷേ അതിൽ അതേ സമയത്ത് ഒട്ടും സംസ്കൃതമില്ലാത്ത ഗ്രാമ്യപദം ഉപയോഗിച്ച് ശ്ലോകങ്ങളുണ്ട്. കൃതാന്തനും കൂടി വിറച്ചു ചൂടിടും പ്രതാപവാൻ തന്മകൻ ഇന്ദ്രജിത്തുമേ, അതാ കടുങ്കാലവശത്തിലാണ്ടുവെന്നതാശു കേട്ടൊന്നു നടുങ്ങിരാവണൻ, എടുക്കുകെങ്ങനുടെ ചന്ദ്രഹാസം ഇക്കടുത്ത ശിക്ഷ കുറ്റത്തിന് അവറ്റിനിപ്പോഴേ കൊടുത്തിടാം കൂലി, അതല്ല എങ്കിലൻ മിടുക്കു തുച്ഛം ദശകണ്ഠനല്ല ഞാൻ. ഇങ്ങനെയുള്ളൊരു ശൈലിയാണ് സുലോചനയുടേത്. ഈ സുലോചനയെ പറ്റിയിട്ട് സുലോചനയുടെ അനിയത്തിമാരാണ് ബന്ധനസ്ഥാനായ അനിരുദ്ധനും ശിഷ്യനും മകനും ഒക്കെ എന്ന് പഴയ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് ശേഷമാണ് ഒരു വ്യത്യസ്ത ശൈലി കവികൾ എടുക്കാൻ തുടങ്ങിയത്. സുലോചന ഈ സുലോചന വന്ന കാലത്ത് സുലോചനയ്ക്കുള്ള വിമർശനം ഇതിലും അല്ലാണ്ട് സംസ്കൃത പദണ്ട് അല്ലാണ്ട് പ്രാസത്തിന് വേണ്ടിയതാക്കണമെന്നൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് 1924 കണ്ണുനീർത്തുള്ളി വന്നപ്പോൾ അതിൽ പ്രാസദീക്ഷയില്ല, സംസ്കൃത പദവും ഇല്ല. ഈ സുലോചനയിലും പക്ഷെ അവറ്റാന്നൊക്കെയുള്ള ഗ്രാമ്യപദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതന്നെ ഇതിലും അവറ്റെ എന്തിനു തളിർത്തു നിൽക്കും, അവറ്റയെ ചുട്ടു കരിച്ചിടുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള കവിതയാണ് കണ്ണുനീർത്തുള്ളി. അതായത് സ്വന്തം ഹൃദയത്തു നിന്ന് ആത്മാവിൽ നിന്ന് ഒരു വല്ലാത്തൊരു ഊണ്ട് ഒരു മുറിവ് പറ്റിയപ്പോൾ അതിന്ന് അങ്ങനെ ഊർന്നൊഴുകിയ ചോരയാണ് ആ കണ്ണുനീർത്തുള്ളി ശരിക്കും. അപ്പം അതുകൊണ്ട് അതിൽ അങ്ങനത്തെ ഒരു കടുപ്പവും ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള എഴുതുക. അപ്പം വിമർശനം വന്നത് എന്താ വെച്ചാൽ, ഹേ ഇതിൽ പ്രാസം നോക്കിയിട്ടില്ല, ഇതിൽ സംസ്കൃത പദല്യാണ്. സി സുലോചനയിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വിമർശനമാണ് കണ്ണുനീർത്തുള്ളിക്ക് കിട്ടിയത്. പക്ഷെ രണ്ട് കൃതികളും അദ്ദേഹത്തിൻ്റെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. കണ്ണുനീർത്തുള്ളി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയത് ആണെന്ന് എല്ലാ വിമർശകരും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ണുനീർത്തുള്ളിയെക്കുറിച്ച് സഞ്ജയൻ ഒരു വാക്ക് പറഞ്ഞത്, അത് ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കവിയുടെ ഒന്നാം ക്ലാസ് കവിത, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതീ നിരൂപകന്മാർ ഇതിനെ ചൊല്ലി വളരെ തർക്കങ്ങളുണ്ടായി. പക്ഷേ വാസ്തവത്തിൽ ആ വാക്ക് സഞ്ജയൻ കടമെടുത്തത് നാലപ്പാട്ടിൻ്റെ പാവങ്ങളിൽ നിന്നാണ്. വെല്ലിംഗ്ടൺ പ്രഭു നെപ്പോളിയനെ തോൽപ്പിച്ചപ്പോൾ, വാട്ടർലൂവിൽ തോൽപ്പിച്ചപ്പോൾ പറയുന്ന വാക്കാണത്. ഒരു ഒന്നാം ക്ലാസ് അല്ല, ഒരു രണ്ടാം ക്ലാസ് യോദ്ധാവിൻ്റെ ഒന്നാം ക്ലാസ് വിജയം എന്ന്. പക്ഷെ വെല്ലിംഗ്ടൺ ഈ രണ്ടാം ക്ലാസ് യോദ്ധാവ്, ഒന്നാം ക്ലാസ് യോദ്ധാവായിട്ടുള്ള നെപ്പോളിയനെ തോൽപ്പിച്ചതോട് കൂടി വെല്ലിംഗ്ടൺ ഒന്നാം ക്ലാസ്സായി, പിന്നെ അദ്ദേഹം രണ്ടാം ക്ലാസ് അല്ല. അതാണ് സഞ്ജയൻ സൂചിപ്പിച്ച തമാശ. സഞ്ജയൻ ഹാസ്യമുണ്ടെങ്കിൽ അത് ഭയങ്കര അത് വായിച്ചിട്ടുണ്ട് നന്നായിട്ട് എന്നുള്ളത്. പക്ഷെ മറ്റ് നിരൂപകരാരും തന്നെ പാവങ്ങളിലെ ഈ വാചകം കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അവരിത്രയേറെ തർക്കിച്ചത്. ഈ വാചകം സഞ്ജയൻ കണ്ടു എന്നുള്ളതും ഈ വാചകം എഴുതിയ നാലപ്പാടിന് അതറിയാമെന്നുള്ളതും ഈ രണ്ടുപേരുടെയും ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു തമാശയായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ ചക്രവാളം, അത് ഫിലസോഫിക്കൽ പോയട്രിയാണ്. ഇറ്റ് ഇസ് നോട്ട് വേഴ്സിഫൈഡ് പ്രോസ്. അതും ഇതുപോലെ ഏറ്റവും സിമ്പിളാണ്, കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും. പക്ഷെ ഏറ്റവും ഗഹനമായ ഫിലോസഫിയാണത്. ചെറിയൊരു കുട്ടി എൻ തങ്കക്കുഞ്ഞ് ഇളം കൈവിരലാൽ ഒരു മൺതരി നുള്ളി എൻ കയ്യിൽ വെച്ചു. എന്താ ഒരു കുട്ടി ഒരു മണ്ണിൻ്റെ തരി നുള്ളി കയ്യിൽ വെച്ചു. അതിൻ്റെ ഉള്ളിൽ കവി ഈ പ്രപഞ്ചം മുഴുവൻ വിശ്വം മുഴുവൻ ഒരു മൺതരിയിലെല്ലാം കാണുകയാണ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാം. അത് വളരെ ഗഹനമാണ്, പക്ഷെ വളരെ സിമ്പിളുമാണ്. അതൊരു പ്രത്യേക ശൈലി. ആ ശൈലിയൊന്നും പിന്നാരക്കും കിട്ടിയിട്ടില്ല. അത് ഒരു കവിക്കും അതില്ല. പിന്നെ കുറച്ച് ആ കവിയുടെ ഈ ഒരു കഴിവ്, ഈ വേഴ്സിഫൈഡ് പ്രോസ് അല്ലാതെ ഫിലോസോഫിക്കൽ പോയട്രി ആയിട്ട് തന്നെ പോയട്രി എഴുതാനുള്ള ഒരു കഴിവ് കിട്ടിയ പിന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായ വലാമണി അമ്മയാണ് നെക്സ്റ്റ് വന്നത്. പിന്നെ പാവങ്ങൾ, മൂന്നാമത്തെ പാവങ്ങൾ. ഇന്ന് അന്നത്തെ സോഷ്യോ ഇക്കണോമിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, അതുപോലെ വളരെയധികം എത്തിക്കൽ ക്വസ്റ്റ്യൻസ്, വളരെയധികം സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഇതാണ്. അതിലത്തെ ഗദ്യശൈലിയും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യപ്പെടുകയുണ്ടായി. പിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് വി ടി പട്ടതിരിപ്പാടും EMS ഒക്കെ സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ഒക്കെ തിരിഞ്ഞത്.
വിദ്വാൻ പ്രകാശം മഹാഭാരതം എഴുതിയത് എന്ന് കണ്ടിട്ടാണ്. ട്രാൻസ്ലേഷൻ വേൾഡ് ക്ലാസിക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ മലയാളത്തിലാക്കുക എന്നുള്ള അങ്ങനെയാണ് വിശ്വ സാഹിത്യത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വിശ്വ സാഹിത്യകാരനാവുന്നത്. അല്ലാതെ ഏതോ നിരൂപകൻ എഴുതിയ പോലെ വി എം നായർ കണ്ണുനീർ തുള്ളിയിലെ ടിയർ ഡ്രോപ്സ് ആക്കിയപ്പോൾ വിശ്വസാഹിത്യത്തിൽ ചെയ്യും, അതൊന്നും അല്ല. വിശ്വസാഹിത്യം എന്ന് പറഞ്ഞാൽ വിശ്വത്തിൽ ഈ ലോകത്തിൻ്റെ സാഹിത്യം എന്നാണ് അർത്ഥം. ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് ആര് ഏത് ഭാഷയിലും ഒരു ക്ലാസിക് എഴുതിയാലും അത് വിശ്വസാഹിത്യമാണ്. അല്ലാണ്ട് ഒരു പുസ്തകം വേറൊന്നിലേക്ക്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പുസ്തകം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും എഴുതി എന്നുള്ളതുകൊണ്ട് ഞാൻ വിശ്വസാഹിത്യകാരി ആവണമെന്നില്ല. എൻ്റെ മനസ്സ് ആ എന്താ പറയുക, വിശ്വത്തിൻ്റെ വിശ്വമാനവികതയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു കാവ്യം രചിക്കുമ്പോഴേ ഞാൻ വിശ്വസാഹിത്യകാരനാവുള്ളൂ. അത് ആ പ്രസിദ്ധിയല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വിശ്വമാനവികതയുടെ സന്ദേശമുള്ളതാണ് പാവങ്ങൾ. പിന്നെ രതി സാമ്രാജ്യം, ഒരു തുള്ളി എന്താ പറയുക അശ്ലീലം കലരാതെ സയൻറ്റിഫിക്കായിട്ട് ഈ ഒരു വിഷയത്തെ സമീപിച്ച ആദ്യത്തെ കൃതിയാണ്. ഒരു പക്ഷേ അവസാനത്തെ കൃതിയായിരിക്കാം, അറിയില്ല എനിക്ക്. പക്ഷെ അത് ആദ്യത്തെ ഓരോ വിഭാഗത്തിലും ദ സയൻറ്റിഫിക് ലോജിക്കൽ തോട്ട് എബൌട്ട് സെക്സാണ് രതി സാമ്രാജ്യം. അത് കഴിഞ്ഞാൽ വരുന്നത് ആർഷജ്ഞാനം. ഈ നമുക്കറിയാം ആർഷജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രതിഭയാണ് ആർഷജ്ഞാനം എന്ന് പറയുന്നത്. ആ പ്രതിഭയെ മുഴുവൻ എങ്ങനെയാണ് ഈ സംസ്കൃത സാഹിത്യത്തിൽ, ഈ മലയാള സാഹിത്യത്തിൽ, പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ സാഹിത്യങ്ങളിലും ഈ ആർഷജ്ഞാനത്തെ, ആർഷമായ ഋഷികളുടേതായ ഈ ജ്ഞാനത്തെ എങ്ങനെയാണ് പലരും വീക്ഷിച്ചത്, പലരും കണ്ടത് എന്നുള്ള ഒരു വീക്ഷണം. അതും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിലുണ്ടാവുകയാണ്. മലയാള ലിറ്ററേച്ചറിൽ ഈ അഞ്ച് പുസ്തകങ്ങൾ, ഈ അഞ്ച് പ്രസാദങ്ങൾ, അഞ്ച് ഡിഫറെൻ്റ് സ്റ്റൈൽസ് ഉണ്ടാക്കിയ ഇതാണ്. അതങ്ങനെ വേറെ ആരെങ്കിലും ചെയ്തിട്ടോ എന്ന് സംശയമാണ്. മറ്റു പല കവികളും കവിത എഴുതിയിട്ടുണ്ടാവാം, പക്ഷെ ഇങ്ങനെ ബഹുമുഖ പ്രതിഭയോടെ മലയാള സാഹിത്യത്തിലെ എല്ലാ ഫീൽഡിലും തൻ്റെതായ മുദ്ര പതിച്ച് എന്നേക്കുമായിട്ട് തൻ്റെ പ്രസാദം, തൻ്റെ സ്മരണിക ഉയർത്തിയ വ്യക്തിയാണ് നാലപ്പാട്ട് നാരായണൻ. ആർഷജ്ഞാനത്തെക്കുറിച്ച് പലരും വളരെ നല്ല ഉയർത്തി പറഞ്ഞതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ ചില സംശയങ്ങൾ ഉന്നയിച്ചതൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് കൂടെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഉപ നിഷദ എന്ന് രണ്ടായിട്ട് ആണ് ഉപനിഷത്ത് എന്നുള്ള പദത്തിനെ നാലപ്പാട്ട് നാരായണമേനോൻ വിഗ്രഹിച്ചത്. അതിൻ്റെ അർത്ഥം നാലപ്പാടൻ ശങ്കരാചാര്യരുടെ ഭാഷ്യം കണ്ടിട്ടില്ല എന്നാണെന്ന് സുവാരഴിക്കോട് പറയണ്ടായി. ഒരുപാട് ആർഷജ്ഞാനത്തിനെ പ്രശംസിച്ച വ്യക്തിയാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒന്നും പറയണ്ടായി. വാസ്തവത്തിൽ അത് ശരിയാണോ? എനിക്ക് ഇങ്ങനൊരു ഇത് കണ്ടപ്പോൾ എനിക്ക് സംശയമായി, ഇതിപ്പോൾ ശങ്കരാചാര്യരുടെ ഭാഷ്യം ഞാൻ, എനിക്ക് നോക്കണമല്ലോ ശങ്കരാചാര്യ. ഞാൻ ശങ്കരാചാര്യരുടെ ഭാഷ്യം അടി തൊട്ട് മുടി വരെ വായിച്ചു. എനിക്കൊരു ഉപകാരം ഉണ്ടായി, അഴീക്കോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശങ്കരാചാര്യരുടെ ഭാഷ്യം അടി തൊട്ട് മുടി വരെ വായിച്ചിട്ടുണ്ടായി. അപ്പം മനസ്സിലായല്ല, അതിൽ മുണ്ടകോപനിഷത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ശങ്കരാചാര്യർ ഉപയതി നിഷാദയതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപനിഷത്ത് പദത്തിനെ വിഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ഉപ നീ സദ് എന്ന ഒരു വിഗ്രഹം നേരത്തെ ഉണ്ട്, അതിനെ മാത്രമേ അഴീക്കോട് കണ്ടിട്ടുള്ളൂ. ഉപയതി നിഷാദയതി എന്ന് ശങ്കരൻ പറഞ്ഞത് അഴീക്കോട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അമ്മാവനത് കണ്ടിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. സി, അങ്ങനെയാണ് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഈ ഒരാളുടെ വാക്കിൽ നിന്ന് നമ്മൾ നമുക്കാണ് പ്രയോജനം കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള നാലപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പ്രചോദിപ്പിച്ച വ്യക്തികളെ ആലോചിച്ചാലും അറിയാം അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. ഒന്നാമത് കവിതയിൽ ബാലാമണിയമ്മ, നിരൂപണ രംഗത്ത് കുട്ടികൃഷ്ണമാരാര്, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വി ടി ഭട്ടതിരിപ്പാട്, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇ എം എസ് തന്നെ എഴുതിയിട്ടുണ്ട് ഞങ്ങളെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ അതൊക്കെ പാവങ്ങളാണ്. പിന്നെ വിദ്വാൻ കെ പ്രകാശ് എഴുതിയിട്ടുണ്ട് മഹാഭാരതം എഴുതിയത് പാവങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മഹാഭാരതം ഇന്ത്യ വിവർത്തനം ചെയ്തത്. പിന്നെ വാര്യര് ജ്യോതിഷത്തിലെ, പിന്നെ എത്രയോ ആളുകൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു വാര്യ നിര ഒക്കെ പണ്ഡിതന്മാരാണ്. മുണ്ടശ്ശേരി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയല്ലേ അദ്ദേഹത്തിനെ വിലയിരുത്തിയിട്ടുള്ള ആൾക്കാർ. അഴീക്കോട് എല്ലാവരും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അദ്ദേഹത്തിനെ കുറിച്ച്. അക്കിത്തം
ജ്ഞാനപീഠ ജേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാസുദേവൻ നായർ, ഇട്ടി വാസുദേവൻ നായർ, ഇവരൊക്കെ അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനത്തോടെ നല്ല രീതിയിൽ ആസ്വാദനവും വിമർശനവും ഒക്കെ കലർന്ന രീതിയിൽ വിലയിരുത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ ഗ്രേറ്റ്നെസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്തിനാ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കിയത്? പിന്നെ ആലപ്പാടൻ മെമ്മോറിയൽ കൾച്ചറൽ സൊസൈറ്റി എന്തിനാ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ മെമ്മോറിയൽ ഈ സൊസൈറ്റി ഉണ്ടാക്കിയത് എൻ്റെ അച്ഛൻ കെ ജി കരുണാകരമേനോനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ അമ്മ അമ്മണി അമ്മയും കൂടിയിട്ടാണ്. വരും തലമുറയിലെ ജനതകൾക്ക്, ജനതയ്ക്ക് ഇങ്ങനെയുള്ളൊരു കവി ഈ കുഗ്രാമത്തിൽ, ഈ ചെറിയ അന്നത്തെ കാലത്ത് പൊന്നിയൂർക്കുളം ഒരു കാളവണ്ടി കൂടി വരാൻ പറ്റാത്ത ഒരു വളരെ കുഗ്രാമം, ഒരു തുരുത്താണ്, അതിൻ്റെ ഉള്ളിൽ മറ്റാരുടെയും സഹായം കൂടാതെ തനിച്ച് ആ ഉമ്മർത്ത ചാരുകസേലയിൽ കാരണവരായിട്ട് കടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇത്രയും അച്ചീവ് ചെയ്ത് ഇങ്ങനെയും വലിയൊരു മനുഷ്യനായി മാറി എന്നുള്ള അറിവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്കുള്ളൊരു പരിചയം, ഇതൊക്കെ ഇന്ന് വരുന്ന തലമുറയ്ക്കും ഇനി വരുന്ന തലമുറയ്ക്കും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുക, കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുക, അതൊക്കെ സമൂഹത്തിനോട് നമ്മൾ പ്രതിബദ്ധതയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റി ആയിട്ടാണ് ഇത് രൂപീകരിച്ചത്. ഇതിൻ്റെ ആദ്യം ഒരു വനിതാ കോളേജ് ഉണ്ടായിരുന്നു, അത് എൻ്റെ കഥയൊന്നും പറയണ്ട, അത് നടത്താൻ സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം, അത് നടന്നില്ല, കുറച്ച് കാലമേ നടന്നുള്ളൂ. പക്ഷേ ഉള്ള കാലത്ത് ആ നന്നായിട്ട് തന്നെയാണ് ആ കോളേജ് നടന്നുകൊണ്ടിരുന്നത്. വളരെ ബുദ്ധിയുള്ളവരും പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ തേടി ഓടാത്തവരും അവരെ തേടി ജനം വരേണ്ടവരും ആയ ബുദ്ധിമാന്മാർ നമ്മുടെ ചുറ്റുള്ള കുട്ടികളുടെ ഇടയിലൊക്കെ ഉണ്ടാവാം. അവരുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രതിഭയെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രചോദിപ്പിക്കാൻ, ഒന്ന് ഉണർത്താൻ നമ്മളുടെ ഈ സൊസൈറ്റിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചാൽ അത് തന്നെയായിരിക്കും വലിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്. അതിനാണ് ഈ സൊസൈറ്റി ഉണ്ടാക്കിയത്. വർഷം തോറും പ്രഗത്ഭരായ ആളുകളെ വിളിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മളിവിടെ പറയുന്നതും അത് കേൾക്കാൻ ആളെ വിളിക്കുന്നതും ഒക്കെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അവർക്ക് സാഹിത്യത്തിലും സമൂഹത്തിലും തീവ്ര തപസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപീകരിച്ചത്. എന്താണ് ഈ തീവ്ര തപസ് എന്ന് ഇവിടെ പറയുന്നത്? നല്ല ആഴ്ന്ന ഗാഠമായ ആഴ്ന്ന വായന, ഡീപ്പ് എന്ന് പറയാം, നല്ല ഡീപ്പ് റീഡിങ്, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അത് ഒന്നും വായിക്കണമല്ല. പിന്നെ നല്ല മനനം, എന്തിനെക്കുറിച്ചും നന്നായി മനനം ചെയ്ത് നല്ലോണം ചിന്തിച്ച ശേഷം മാത്രം അഭിപ്രായം എഴുതി പറയുകയോ ചെയ്യാം. ആ മൂന്ന് സാധന, ഗാഠമായ വായന, ഗാഠമായ ചിന്തയും മനനവും, മൂന്നാമത് മനനത്തിന് ശേഷം മാത്രം വാക്കിനെ ഉപയോഗിക്കുക, എഴുതുക, പറയുക, എന്താ വെച്ചാൽ ചെയ്യുക. ഈ മൂന്ന് സാധനകൾ ഉള്ള വ്യക്തികളാണ് സമൂഹ പ്രതിബദ്ധതയുള്ള, സമൂഹ നിർമ്മിതിക്ക് സാധിക്കുന്ന കഴിവുള്ള വ്യക്തികളായിട്ട് വളർന്നു വരിക. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ പൊന്നോർക്കുളത്തു നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉയർത്തി വലുതാക്കി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു യത്നം. ഇതിനാണ് ഈ സൊസൈറ്റി ഉണ്ടാക്കിയത്. ഈ സൊസൈറ്റിക്ക് എല്ലാ ആശംസകളും നേരുന്നു.